പത്ത് ലക്ഷം തന്നെയെങ്കിലും ഈ പറഞ്ഞ സെക്ഷനുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ സാലറികളായിട്ട് ടാക്സ് ആയിട്ട് പോകും. രണ്ട് വീഡിയോകളിലായിട്ട് ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുപോലെ NRIകളുടെ കാര്യങ്ങളുടെ വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇപ്പൊ NRI ആയാലും സാധാരണക്കാരനായാലും അത് ജോലിയുള്ള ആളാവട്ടെ ബിസിനസ്സുകാരനാവട്ടെ ആർക്കായാലും ടാക്സ് കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മളാരും ടാക്സ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര വിഷമമാണ് നാട്ടിലൊക്കെ അല്ലെ. അപ്പോ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ടാക്സ് കുറയ്ക്കാനുള്ള വിദ്യകളെ പറ്റിയിട്ട് നമുക്കൊന്ന് പഠിക്കാല്ലേ. ഇതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടന്റായ CA സുബിൻ ആണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്, MyCA ചാനല്. അവിടെ നിങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്നത് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടെ വേണം. അത്തരമൊരു സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടൻറ്റുകളെ സമീപിക്കാവുന്നതാണ്. എല്ലാവരും കേട്ടിട്ടുള്ള കുറേ ഡിഡക്ഷൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ബേസിക്കലി ഡിഡക്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതില് ഡിഡക്ഷൻസ് വരുന്നത് ചാപ്റ്റർ 6A ഈ ഡിഡക്ഷനെ പറ്റിയിട്ട് പറയുന്നത്. ഇതില് സെക്ഷൻ 80C 1.5 ലക്ഷം രൂപ വരെയാണ് ഡിഡക്ഷൻ ഉള്ളത്. അത് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ റീപേയ്മെന്റ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് FD, ELSS ഇങ്ങനെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു കാര്യം, നമ്മളൊരു ഒരു ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ പല ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കാം. ബിസിനസ്സുകാരൊന്നും പലപ്പോഴും ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും നടത്താറില്ല. പക്ഷേ ആ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ഏതെങ്കിലും ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും. നമ്മളിപ്പോൾ ഹൗസിംഗ്, നമ്മളൊരു വീട് വാങ്ങിക്കാനായിട്ട് നമ്മൾ വീട് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ 10% ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് വരും സെക്ഷൻ 80C. അപ്പോൾ ബിസിനസ്സുകാർ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസിൽ അവർക്ക് ഇത് ക്ലെയിം ചെയ്യാനായിട്ട് വരും. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഈ 80C തന്നെയാണ് വരുന്നത്. അപ്പോൾ 80C കോമൺ ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ഈ ഹെഡുകളിൽ വരുന്ന ഡിഡക്ഷൻ ഉണ്ട്. അതിലിപ്പോൾ വരുന്നത് നമ്മൾ സാധാരണ LIC പ്രീമിയം, അതുപോലെ PPF, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, പിന്നെ ടാക്സ് സേവിംഗ് ഡെപ്പോസിറ്റ്, സുകന്യ സമൃദ്ധി യോജന, കുട്ടികളുടെ സ്കൂൾ ഫീസ്. അതുകൂടാതെ ഈ പറഞ്ഞ കാര്യം ആർക്കും അറിയുന്നുണ്ടാവില്ല. അതെ അതെ, പ്രത്യേകിച്ച് ഇപ്പോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള ആളുകൾ ഈ ടാക്സ് സേവിംഗ് ചിലപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കും ടാക്സ് അവരറിയാതെ ഇതുപോലുള്ള ട്രാൻസാക്ഷനിൽ ഇപ്പോൾ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. 1.5 ലക്ഷം രൂപയാണ് അല്ലെ, ഇതിനെല്ലാത്തിനും കൂടിയിട്ടാണ് 1.5 ലക്ഷം. ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസിനെല്ലാം കൂടി 1.5 ലക്ഷം രൂപയാണ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഇത് ഇതിനപ്പുറത്തുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ സെക്ഷൻ 80C ലിമിറ്റ് ആണ് സാധാരണ കേസിൽ 1.5 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 80D ഇനി ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളതൊക്കെ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്ത് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഏജ് എന്ന് പറയുന്നത് 60 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ വരെയാണ്. നിങ്ങളുടെ പേരൻസും കൂടി ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേരൻസ് 60 വയസ്സിനും കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ പേരൻസിന്റെ പേരിലും നമ്മളുടെ പേരിലും പോളിസി ഉണ്ട്. പേരൻസ് 50 വർഷം 60 വയസ്സിലും മേലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 75,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു കാര്യമുള്ളത്, പലരും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇൻഷുറൻസ് പോളിസി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ കേസിൽ ചിലപ്പോൾ അവർക്ക് മെഡിക്കൽ എക്സ്പെൻസസ് വരാം. നമ്മുടെ വീട്ടിലൊക്കെ സീനിയർ സിറ്റിസൺസ് ഉണ്ട്, അവർക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് പോളിസി ഒന്നും ഉണ്ടായിരിക്കില്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ പേരിൽ മെഡിക്കൽ എക്സ്പെൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 50,000 രൂപ വരെ കുറയ്ക്കാനായിട്ട് പറ്റും. 80D എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഒരു സാധാരണ ആളാണ് എന്നുണ്ടെങ്കിൽ 25,000 രൂപ വരെ പ്രീമിയം അടച്ചിട്ടുള്ള കുറയ്ക്കാം. അതുപോലെ സാധാരണ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെയും. സീനിയർ സിറ്റിസൺ ആണ്, പക്ഷെ ഇൻഷുറൻസ് പോളിസി ഇല്ല എന്ന് വിചാരിക്കും. ഓക്കെ, ആ സിറ്റുവേഷനിൽ മെഡിക്കൽ എക്സ്പെൻസസ് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസ് കുറയ്ക്കാൻ പറ്റും. ഇൻക്ലൂഡ് ഇപ്പൊ ചില ആളുകൾ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ മരുന്നിന്റെ പൈസ അടക്കം കുറയ്ക്കാനായിട്ട് 50,000 രൂപ വരെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു
നമ്മളിപ്പോ ഇപ്പൊ എല്ലാവരും ഒരു പ്രിവെന്റീവ് മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് എടുക്കാറുണ്ട്. അപ്പൊ അത് 5000 രൂപ വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഇതിനൊക്കെ നമ്മൾ എന്താണ് പ്രൂഫായിട്ട് പ്രൂഫായിട്ട് വെക്കേണ്ടത്? സാധാരണ കേസിൽ നമ്മളുടെ ഒരു ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇൻകം ടാക്സ് ലോൺ. ഇൻകം ടാക്സ് ലോൺ നമ്മള് നമ്മുടെ ഇൻകം അസസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, അതായത് ഡിഡക്ഷനും നമ്മൾ തന്നെ അസസ് ചെയ്ത് ഫയൽ ചെയ്യുന്നു. അപ്പൊ സാധാരണ കേസിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സുകൾ നിങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കും. നമ്മള് ഒരു പ്രീ മെഡിക്കൽ ചെക്കപ്പ് നടത്താണെങ്കിൽ അതിനൊരു വൗച്ചറോ അല്ലെങ്കിൽ ബില്ല് ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ, നമ്മളത് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസിന്റെ വൗച്ചേഴ്സും റെക്കോർഡ്സ് എടുത്ത് വെക്കാം. അപ്പോൾ എന്തെങ്കിലും സ്ക്രൂട്ടിനി വരാണെന്നുണ്ടെങ്കിലാണ് ചിലര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു പക്ഷെ ഇത് കാണിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ചെയ്യാത്തവരുണ്ട്. അപ്പൊ അപ്പൊ ഏത് ഡോക്യുമെന്റ് ആയാലും നിങ്ങളത് നിങ്ങളുടെ പേഴ്സണൽ റെക്കോർഡിൽ സൂക്ഷിക്കുക. അതിന്റെ എമൗണ്ടുകൾ കൃത്യമായിട്ട് ഏത് ഡിറക്ഷനിലാണോ ഉള്ളത് അത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ടാക്സിൽ അതിന്റേതായിട്ടുള്ള കുറവുണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ടാക്സിൽ 1.5 ലക്ഷം എന്ന് പറയുന്നത് ATCയുടെ കാര്യം, പിന്നെ നമുക്കൊരു 75,000 രൂപ വരെ ഈ കാര്യം പറയാം. 75,000 സീനിയർ സിറ്റിസൺ ആണ് 75,000 രൂപ വരെ നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസസ് എന്തെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ അസസി തന്നെ, അതായത് ഇപ്പൊ ടാക്സ് പേയർ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട്, അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നും ഇല്ല. അത് 8 വർഷം വരെ ലോൺ എടുത്തിട്ട് റീപേയ്മെന്റ് തുടങ്ങി 8 വർഷം വരെ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട്, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകത്തിൽ നിന്ന് നേരിട്ട് പുറത്തിറക്കാനായിട്ട് കിട്ടും. ഓക്കെ, അത് സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് എടുത്തിട്ടുള്ള ലോൺ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ പേരിൽ, അതായത് ഡിപെൻഡൻസിന് പേരിലുള്ള കഴിഞ്ഞാൽ നമ്മൾ മക്കൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങള് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ലോൺ എടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങള് ഈ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ലോൺ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിന് തിരിച്ചടവ് നിങ്ങൾ നടത്തുമ്പോൾ അതിന് വരുന്ന ഇൻട്രസ്റ്റ് കോമ്പണന്റിന് നമുക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് അടച്ചാലും അത് നേരിട്ട് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല, ലിമിറ്റ് ഇല്ല. അപ്പൊ ഇതേപോലെ തന്നെയാണോ ഹോം ലോണിന്റെ കാര്യം? ഹോം ലോണിന്റെ കേസിലും ഇതുപോലെ തന്നെ, അതായത് നമുക്ക് 2 ലക്ഷം രൂപ വരെ, 2 ലക്ഷം രൂപ വരെ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് കിട്ടും. അത് സെക്ഷൻ 24 വരുന്നത്. നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹെഡ് പറഞ്ഞു, അതിലൊരു മൈനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 7 ലക്ഷം രൂപയാണ് സാലറി അല്ലെങ്കിൽ വരുമാനം ഉള്ളത്, 2 ലക്ഷം രൂപ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 5 ലക്ഷമായി. 5 ലക്ഷം ആണെങ്കിൽ ടാക്സ് അടയ്ക്കണം. അപ്പൊ ഇത് വളരെ പ്ലാൻ ചെയ്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ചിലപ്പോ 9-10 ലക്ഷം രൂപ ഒരു വരുമാനം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോ ടാക്സ് ഒന്നും ഉണ്ടായെങ്കിൽ ഒരു രൂപ ടാക്സ് എടുക്കാതെ, അതായത് 10 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെക്ഷനുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ സാലറിയുള്ള ആൾക്ക് ടാക്സ് ടാക്സ് ആയിട്ട് പോകും അല്ലെ സിറ്റുവേഷൻ എത്താം. അതെ, അപ്പൊ അതിന് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നല്ല ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഞാനൊരു ടേം ഇൻഷുറൻസ് എടുത്താൽ എനിക്ക് പ്രീമിയം 1,000 രൂപ, കുട്ടികളുടെ സ്കൂൾ ഫീസിന് ഞാൻ 1,25,000 രൂപ അടയ്ക്കുന്നു, അത് 1,000 രൂപ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഞാൻ 1.5 ലക്ഷം രൂപ വരെ എത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് അത് 1.5 ലക്ഷം രൂപ വരെ എത്തിക്കുന്നു. ബാക്കി അതിനുമേളില് ഞാൻ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവും എന്റെ പാരന്റ്സിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവും അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഡിക്കൽ ചെക്കപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ഒരു തെറ്റില്ലാത്ത തുക അതിനും നമുക്ക് സേവ് ചെയ്യാം. അതിനു മേളിലാണ് ഇപ്പൊ ഒരു ഹോം ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിന് 2 ലക്ഷം രൂപ വരെ സെക്ഷൻ 24 പ്രകാരം നമുക്ക് കിഴിവ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ 10 ലക്ഷം ഉള്ള ആൾക്ക് മിക്കവാറും ഇതേപോലെ പോകുന്ന ആൾക്ക് ടാക്സ് കൊടുക്കേണ്ടിയില്ല. അപ്പൊ അതിന് നിങ്ങൾ പ്ലാൻ ചെയ്യും വേണം, അത് നിങ്ങൾ അതിന് നോളജബിൾ ആയിട്ടുള്ള ഇപ്പൊ സുപ്രീംപോലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുകയും വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അതാണ് ഈ ഡിഡക്ഷൻസിന്റെ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സെക്ഷനുകളുണ്ടോ? വേറെ നമ്മള് പല ആളുകളും ഇപ്പോൾ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അതിലേക്ക് ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 100% എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ 8 ലക്ഷം രൂപ വരുമാനമുള്ളവരാണ്, 3 ലക്ഷം രൂപ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ എക്സാക്ട്ലി ആ 3 ലക്ഷം രൂപ തന്നെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി മറ്റ് സന്നദ്ധ സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ലിമിറ്റുകളുണ്ട്, അത് പ്രകാരം അതിന്റെ 50% പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസിന്, ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാലമാണ്, അപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാനായിട്ട് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് നമുക്ക് വീണ്ടും കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. പരമാവധി ആളുകൾ നമ്മളോട് ആളുകളൊക്കെ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഗോൾ പ്ലാനിങ്ങിന്റെ കാര്യത്തിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ
അവര് ചോദിക്കാറുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു കാറ് വാങ്ങുക എന്നുള്ളതല്ല, കാറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അത് അത്രയും കാലം എത്തിക്കുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ് മേടിക്കുന്ന കോസ്റ്റിന് 3-4 ഇരട്ടി ആയിരിക്കും അല്ലെ. അപ്പോ പക്ഷേ ഈ നാളത്തെ സമയത്ത് ഇലക്ട്രിക് വെഹിക്കിൾ അല്ലേ നന്നാവുക എന്നുള്ള രീതിയിൽ ആളുകൾ നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കുന്നത് തന്നെയാണ് എപ്പോഴും ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്നുള്ള രീതിയിൽ നല്ലത് എന്ന് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതിന് മേളിലും നമുക്ക് ലാഭം കിട്ടുന്നു എന്നാണ് സുബിൻ ഇപ്പൊ പറഞ്ഞത്. അതായത് ഈ നമ്മൾ ലോൺ ആയിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിന് ലോൺ എടുത്തിട്ടുള്ള എമൗണ്ടില് നമ്മൾക്ക് 1.5 ലക്ഷം രൂപ കിഴിവായിട്ട് കിട്ടും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. കാര്യങ്ങളെല്ലാം നമ്മള് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് കാണിച്ചുകൊണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ കഴിഞ്ഞാൽ അതിന്റെ കിഴിവ് കിട്ടും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളുടെ ഇപ്പൊ പല നമ്മുടെ വീടുകളിലായാലും പല അസുഖങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ അസസി തന്നെ ഇപ്പൊ ടാക്സ് പേയർ തന്നെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഈ കേസിലൊക്കെ അവർക്ക് സെക്ഷൻ 80U പ്രകാരം ടാക്സ് പേയർക്ക് തന്നെ ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 75,000 അല്ലെങ്കിൽ 1.25 ലാക്സ് വരെ ഇൻകത്തിൽ നിന്ന് കുറവ് ചെയ്യാനായിട്ട് കിട്ടും. അതല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ക്യാൻസർ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അസുഖങ്ങളുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അപ്പൊ ഡിപ്പെൻഡൻസിന് തന്നെ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഡിപ്പെൻഡൻസിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്പെസിഫൈ ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഒരു ഫിക്സഡ് എമൗണ്ട് ഇപ്പൊ 60,000 അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 80,000 അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് വരും. പല ആളുകളും ഒന്നും അറിയില്ല. അപ്പോ ഡിപ്പെൻഡൻസിന് ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് പേയർക്ക് തന്നെ ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് സെക്ഷൻ പ്രകാരം നമുക്ക് അതിന്റെ ഡിഡക്ഷൻസ് എടുക്കാനെടുക്കാനായിട്ട്. അതായത് ഇൻകം ടാക്സ് പറഞ്ഞിട്ടുള്ള ഒരു നിശ്ചിത സെറ്റ് ഓഫ് രോഗങ്ങളോ രോഗാവസ്ഥകളോ ഉണ്ട്. ആ രോഗാവസ്ഥകളുള്ള ആളാണ് ഈ അസസ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡന്റ് എന്നുണ്ടെങ്കിൽ അതിനുള്ള മൊത്തം എക്സ്പെൻസും കിട്ടില്ല, പക്ഷെ അതിനൊരു നിശ്ചിത അളവ് വെച്ചിട്ടുണ്ട്. ആ അളവില് ഉള്ള ഇത് കുറയ്ക്കാനായിട്ട് ഡിഡക്ഷൻ എന്നുള്ള രീതിയിൽ കാണിക്കാനായിട്ട് പറ്റും. അതിന് എന്തൊക്കെ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്? അത് ഇത് തന്നെ, അതായത് ചില കേസുകളിൽ സെക്ഷൻ 80, DD, 80, DDP എന്ന് പറഞ്ഞ് 1-2 സെക്ഷനുകളിലാണ് അത് വരുന്നത്. അപ്പൊ ചില സെക്ഷനുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് റെക്കോർഡ്സ് ഇല്ല. ഇപ്പൊ 80U പ്രകാരം, സെക്ഷൻ 80U പ്രകാരം അസസിക്ക് തന്നെയാണ് അസുഖം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് റെക്കോർഡില്ല, അത് ബ്ലാങ്ക് ആയിട്ടാണ്. അതായത് ആൾക്ക് 75,000 അല്ലെങ്കിൽ 1.25 ലാക്സ് വരെ കുറയ്ക്കാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് റെക്കോർഡിന്റെ ആവശ്യമില്ല. അപ്പൊ ചിലപ്പോ IT D അല്ലെങ്കിൽ DDP ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചെലവ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അങ്ങനൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടല്ലോ. അതായത് നമ്മളുടെ ആ രോഗാവസ്ഥയെ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് അതിനൊരു സഹായം, അത് അതിനും നിങ്ങൾ ടാക്സ് അടച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ അല്ലെ. സെക്ഷൻ പ്രകാരം ചിലപ്പോൾ ചില റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. അപ്പോ പരമാവധി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, അതേസമയം തന്നെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അതായത് ഈ സാധാരണഗതിയിൽ അതങ്ങ് നടന്നു പോകും, പക്ഷെ എപ്പോഴെങ്കിലും സ്ക്രൂട്ടിനിയാണ് ബുദ്ധിമുട്ട് അല്ലെ. സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ ക്യാൻസർ ഇല്ലാത്ത ഒരാൾ നിങ്ങൾ ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ എല്ലാ വർഷവും തട്ടിയെടുത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ എപ്പോഴെങ്കിലും അത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. എങ്ങനെയാണ് ഈ ടാക്സ് തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷൻസും ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷനെ പറ്റി നമുക്കറിയില്ലെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് വഴി നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചതാണ്. നമ്മൾ എന്നാണ് സ്ഥലം വാങ്ങിച്ചതെന്നും എത്ര രൂപയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ ബാങ്കിൽ ഇട്ടേക്കുന്നതെന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസ്, ഇപ്പൊ നിങ്ങൾ നിധി കമ്പനിയിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്, എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുള്ള, ഇപ്പൊ നമ്മുടെ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ തന്നെ 26 IS അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇതിലൊക്കെ ഇത് റിഫ്ലക്റ്റഡ് ആണ്. അപ്പൊ നമ്മളെ പറ്റി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ അറിഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് നമ്മുടെ ഈ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ഒരാൾ, ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരുപാട് FDകൾ ഉണ്ട്, ഇപ്പം NRI ആയിരിക്കാം, അതല്ലാതെ നിങ്ങൾ ഒരാൾ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്, 1 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് വരും,
അത് വൺസ് അത് നോട്ടീസ് വന്നു. പ്രത്യേകിച്ച് ക്യാഷ് ഡെപ്പോസിറ്റുകളുണ്ടല്ലോ, അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ചില ആളുകളിലൊക്കെ AS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം ഒക്കെ ക്യാഷ് ഡെപ്പോസിറ്റ്, ഇത് എന്താ സോഴ്സ് എന്ന് അറിയണ്ടേ. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം ഒരു നോട്ടീസ് അയക്കും, നിങ്ങളൊരു കംപ്ലൈന്റ്സ് നോട്ടീസ് അയക്കും, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും ഇഗ്നോർ ചെയ്യാണ്, വീണ്ടും ഇഗ്നോർ ചെയ്യണമെന്നെങ്കിൽ പിന്നെ രജിസ്റ്റേർഡ് ആയിട്ട് വരും. പിന്നെ ചിലപ്പോൾ ഈ 60 ലക്ഷം രൂപയും ചിലപ്പോ നമ്മുടെ വരുമാനമാണെന്ന് കാണിച്ചിട്ട്, മേ ബി ചിലപ്പോൾ അത് വരുമാനം ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ആയിരിക്കാം, പക്ഷെ അത് വരുമാനമാണെന്ന് കാണിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ നോട്ടീസ് വരാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാണ്ട്, പല ആളുകളും ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് അവസാനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓർഡർ കൈ കിട്ടിയിട്ട്, അതായത് ഇപ്പോൾ 40 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം എന്നുള്ള നോട്ടീസ് എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അതല്ലെങ്കിൽ നമ്മളത് എന്തുകൊണ്ട് റിപ്ലൈ കൊടുത്തില്ല എന്നുള്ളത് നമ്മളതിന് കറക്റ്റ് ആയിട്ട് എവിഡൻസ് ഒക്കെ പറഞ്ഞ്, ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അപ്പീലൊക്കെ ഫയൽ ചെയ്ത് നമുക്ക് പോവാം. പക്ഷെ അവിടെ അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ട്, ഈ പറയുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റിലൊക്കെ കൂടിയൊരു ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തുക. അതിനുശേഷം 26 AS AES നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് കണ്ടുപിടിച്ച് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ടോ, അത് അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും നമ്മൾ റെസ്പോൺസ് ഫയൽ ചെയ്യണം. അതല്ല, നിങ്ങൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നും ഉള്ള ഇൻഫർമേഷൻ വരും. അതിന് നിങ്ങൾ തക്കതായിട്ടുള്ള മറുപടി അവിടെ തന്നെ കൊടുക്കാൻ പറ്റും അല്ലെ. അത് തക്കതായിട്ട് മറുപടി ആണ് എന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ചാപ്റ്റർ ക്ലോസ്, അല്ലാതെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റെപ്പാണ് സുബിൻ നേരത്തെ പറഞ്ഞത്, അതായത് 60 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അങ്ങനെ ഒക്കെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരവ് ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇൻകം ടാക്സ് നമ്മൾ നോട്ടീസിൽ ചില ആളുകൾ വളരെ ക്യാഷൽ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ അങ്ങനെ ക്യാഷൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട നോട്ടീസ് അല്ലെങ്കിൽ SMS കളൊന്നും അല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൂന്ന് പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് അയക്കാറുണ്ട്. അതല്ലാതെ ചിലപ്പോ യുവർ പാൻ ഹാസ് ബീൻ ഫ്ലാഗ്ഡ് എന്ന് പറഞ്ഞ നോട്ടീസ് വരും, നിങ്ങളുടെ പാൻ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ ഒരു ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈൻസിൽ പോയിട്ട് ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന നോട്ടീസുകൾ കുറച്ച് സീരിയസ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ക്യാഷ്വൽ ആയിട്ട് എടുക്കാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പാൻ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്, കോംപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തരണം എന്നൊക്കെ പറഞ്ഞു വരുന്നത് കൂടുതൽ ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളെ കൺസൾട്ട് ചെയ്ത് അതിന് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടാക്സ് കൺസൾട്ടൻസുമായിട്ട് സംസാരിക്കുന്നതിനും അവരുടെ സഹായം ഉപയോഗിച്ച് നിങ്ങളുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുമായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 വീഡിയോകളാണ് ഇവിടെ മേൽ കാണുന്നത്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം.